എവിഎൻ അൻവറിനെതിരെ കൂടുതൽ പ്രചാരണം നടത്തണമെന്ന് സിപിഎം സംസ്ഥാന കമ്മിറ്റിയിൽ തീരുമാനം. ലോക്കൽ സമ്മേളനം മുതലുള്ള പൊതുസമ്മേളനങ്ങളിൽ അൻവറിനെതിരെ നേതാക്കൾ സംസാരിക്കും. സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച രേഖയിലെ വിവരങ്ങൾ പൊതുസമ്മേളനത്തിലെ പ്രസംഗങ്ങളിൽ ഉൾപ്പെടുത്താനും തീരുമാനം. സൈഫ് സൈനുൽ അബ്ദീൻ വിവരങ്ങൾ നൽകും. സൈഫ്, അൻവറിനൊപ്പം ആള് കൂടുന്നതിനെ സിപിഎം ഒരാശങ്കയായി കാണുന്നുണ്ടെന്ന് ഈ തീരുമാനങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ഏതെല്ലാം നിലക്കുള്ള മാർഗങ്ങൾ ആലോചിക്കുന്നുണ്ട് പാർട്ടി? അൻവറിന്റെ പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്ന ആൾക്കാർ പാർട്ടി നേതാക്കന്മാരോ പാർട്ടി അണികളോ ഇല്ല എന്നാണ് സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഇന്നലെ വിശദീകരിച്ചത്. എസ് ഡി പി ഐ, ലീഗ്, ജമാഅത്തെ ഇസ്ലാമി ഈ ആൾക്കാരാണ്, ഒരു മഴവിൽ സഖ്യമാണ് ഈ പരിപാടിയുടെ ഭാഗമായിട്ടുള്ളത് എന്ന് സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഇന്നലെ പറഞ്ഞിരുന്നു. അതേസമയം തന്നെ പാർട്ടി പരിപാടികളിൽ അൻവറുമായി ബന്ധപ്പെട്ട് അൻവർ വിളിക്കുന്ന പരിപാടികളിൽ പാർട്ടി അണികൾ പങ്കെടുക്കുന്നുണ്ട് എന്ന സംശയം സിപിഎമ്മിന് നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് രാഷ്ട്രീയമായി തന്നെ അൻവറിനെ നേരിടാൻ വേണ്ടിയുള്ള തീരുമാനത്തിലേക്ക് സിപിഎമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി എത്തിച്ചേർന്നിരിക്കുന്നത്. അൻവറിനെതിരെ കൂടുതൽ ശക്തമായ പ്രചരണം നടത്തണമെന്ന തീരുമാനത്തിലേക്കാണ് സിപിഎമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി എത്തിയിട്ടുള്ളത്. ലോക്കൽ സമ്മേളനങ്ങൾ ആരംഭിക്കുകയാണ്. ലോക്കൽ സമ്മേളനം മുതലുള്ള പൊതുസമ്മേളനങ്ങൾ, ലോക്കൽ സമ്മേളനത്തിന്റെ സമാപനത്തിന്റെ ഭാഗമായിട്ടെല്ലാം പൊതുസമ്മേളനങ്ങൾ നടക്കും. ആ പൊതുസമ്മേളനങ്ങളിൽ അൻവറിനെതിരെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ തന്നെ എത്തി സംസാരിക്കും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇനി പ്രാദേശിക തലത്തിലാണ് ലോക്കൽ സമ്മേളനം ഉണ്ടാവുക. ലോക്കൽ സമ്മേളനങ്ങൾ സാധാരണഗതിയിൽ ജില്ലാ കമ്മിറ്റി അംഗങ്ങളോ അല്ലെങ്കിൽ ഏരിയ കമ്മിറ്റി അംഗങ്ങളോ ഒക്കെയാണ് സംസാരിക്കുക, അല്ലെങ്കിൽ ഏരിയ സെക്രട്ടറി, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളൊക്കെയാണ് സംസാരിക്കുക. ഓരോ ജില്ലയിലെയും പ്രധാനപ്പെട്ട നേതാക്കന്മാർ തന്നെ ഈ പൊതുസമ്മേളനങ്ങൾ പങ്കെടുത്തുകൊണ്ട് അൻവറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പാർട്ടി നിലപാട് വിശദീകരിക്കുക, അൻവറിനെതിരായ നിലപാട് പരസ്യമായി പ്രഖ്യാപിക്കാൻ വേണ്ടി തീരുമാനമെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ രാഷ്ട്രീയമായിട്ട് അൻവറിനെ നേരിടാൻ വേണ്ടിയുള്ള തീരുമാനത്തിലേക്കാണ് സിപിഎമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി എത്തിച്ചേർന്നിരിക്കുന്നത്. സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച രേഖയിലെ വിവരങ്ങൾ പൊതുസമ്മേളനങ്ങൾ ഉൾപ്പെടുത്താൻ വേണ്ടി തീരുമാനമെടുത്തിട്ടുണ്ട്. സംഘപരിവാറുമായി മുഖ്യമന്ത്രി പിണറായി വിജയന് ബന്ധമുണ്ട് എന്ന തരത്തിലുള്ള പ്രചരണമാണ് ഇപ്പോൾ വ്യാപകമായിട്ട് നടക്കുന്നത്. അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടുള്ള ഒരു രേഖ സിപിഎമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി ഇന്നലെ അംഗീകരിച്ചിട്ടുള്ളത്. അത് പൊതുയോഗങ്ങളിൽ പറയും. അതിനൊപ്പം തന്നെ അൻവറിനെതിരായ രാഷ്ട്രീയ നീക്കങ്ങൾ ശക്തമാക്കി പൊതുയോഗങ്ങളിൽ പരസ്യമായ നിലപാട് സ്വീകരിക്കാനാണ് സിപിഎമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി നൽകിയിരിക്കുന്ന നിർദ്ദേശം. സൈഫ് അബ്ദീൻ, സൈഫ് സൈനുൽ അബ്ദീൻ, തിരുവനന്തപുരത്ത് നിന്ന്.